തിരുവനന്തപുരത്തുള്ള പ്രശസ്തമായ ഭീമാപ്പള്ളി ഉയർന്നിട്ട് അരനൂറ്റാണ്ട് കടക്കുകയാണ്. ഗോപാലകൃഷ്ണൻ എന്ന പേര് ഈ അവസരത്തിൽ മറക്കാൻ പാടില്ലാത്ത പേരാണ്. പള്ളി പണിയുന്ന കൃഷ്ണൻ, അങ്ങനെയാണ് ഈ ഗോപാലകൃഷ്ണൻ അറിയപ്പെടുന്നത്. താൻ പണിതുയർത്തിയ പള്ളികളിലെല്ലാം തൻ്റെ കരവിരുതിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ 84-കാരൻ പണിതുയർത്തിയ ആരാധനാലയങ്ങൾ നിരവധിയാണ്. ഭീമാപ്പള്ളിയും എരുമേലി വാവരു പള്ളിയും ഉൾപ്പെടെ 100-ലേറെ പള്ളികളുടെ മിനാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കരവിരുതിന് സാക്ഷിയാണ്. ഗോപാലകൃഷ്ണനെ പള്ളികളുടെ വാസ്തുശില്പിയാക്കി മാറ്റിയ തിരുവനന്തപുരം ഭീമാപ്പള്ളി ആകാശത്തേക്ക് തല ഉയർത്തിയിട്ട് അരനൂറ്റാണ്ട് തികയുമ്പോൾ ഗോപാലകൃഷ്ണൻ്റെ മനസ്സിൽ നിറയുന്ന ഓർമ്മകൾക്ക് ഇപ്പോഴും പുതുജീവനാണ്. കരാറുകാരനായ അച്ഛൻ്റെ സഹായിയായി 1965 പാളയം ജുമാ മസ്ജിദിൻ്റെ ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടായിരുന്നു ഗോപാലകൃഷ്ണൻ ഈ രംഗത്തേക്ക് എത്തിയത്. എഞ്ചിനീയറിംഗ് പഠനമൊന്നുമില്ലാതെ സ്വയം ആർജിച്ച അറിവുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ബലം. കേരളത്തിലെങ്ങും അന്ന് മിനാരങ്ങളുള്ള പള്ളികളില്ലായിരുന്നു. അങ്ങനെ 1966 ആ വിശ്വാസമേട തുറന്നു. തുടർന്ന് തിരുവനന്തപുരം കടുവേൽപ്പള്ളിയും ചന്ദനപ്പള്ളിയും കരനാഗപ്പള്ളിയിലെ താജ്മഹൽ മാതൃകയുള്ള കൂറ്റൻ പള്ളിയും അടക്കം അദ്ദേഹം പണിത് പള്ളി പണിയുന്ന കൃഷ്ണനായി. ജന്മം കൊണ്ട് ഹിന്ദുവായി ഇന്നും ഹിന്ദുനാമത്തിൽ തന്നെ ജീവിക്കുന്ന, 5 നേരം നിസ്കരിച്ച കർമ്മം കൊണ്ട് ഒരു മുസ്ലിം മതവിശ്വാസിയായി കഴിയുന്ന ഗോപാലകൃഷ്ണൻ കേരളത്തിലുടനീളം ഏതാണ്ട് പണിത പള്ളികൾ, പണിത മുസ്ലിം പള്ളികൾ, അത് ഒരു അത്ഭുതം തന്നെയാണ്. 91 മുസ്ലിം പള്ളികൾ, 5 ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, 10-ലേറെ അമ്പലങ്ങൾ, ഇത്രയും ആരാധനാലയങ്ങളാണ് ഈ വാസ്തുശില്പി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പണിതുയർത്തിയത്. 50 വയസ്സ് കിടക്കുന്ന ഭീമാപ്പള്ളിയുടെ നിർമ്മിതി ഏറ്റെടുക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ്റെ പ്രായം വെറും 29 ആയിരുന്നു. 1966 ഏറ്റെടുത്ത 18 വർഷങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത്. നേർച്ച വരുമാനം മാത്രം ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. പല പ്രതിബന്ധങ്ങൾ കടന്നാണ് 132 അടിയിൽ അന്നത്തെ ഏറ്റവും ഉയർന്ന മിനാരങ്ങളോടെ മതസൗഹാർദ്ദത്തിൻ്റെ ഈ പള്ളിമുറ്റം വിശ്വാസികൾക്ക് നൽകിയത്. അവസാനഘട്ടത്തിൽ വ്യോമയാന വകുപ്പ് പണി തടയുകയും ചെയ്തു. വിമാനത്താവളം അടുത്തായതിനാൽ മിനാരത്തിൻ്റെ ഉയരമായിരുന്നു പ്രശ്നം. ഒടുവിൽ അധികൃതർ ഉപാധികളോടെ അനുമതി കൊടുത്തു. പള്ളി മന്ദിരത്തിന് ചുവപ്പും വെള്ളയും നിറം കൊടുക്കുക, മിനാരത്തിന് മുകളിൽ ചുവന്ന ലൈറ്റ് സ്ഥാപിക്കുക, പള്ളിയുടെ ഫോൺ നമ്പർ വിമാനത്താവളം അധികൃതർക്ക് നൽകുക, ഇവയായിരുന്നു അന്ന് മുന്നോട്ട് വച്ച ഉപാധികൾ. ഇപ്പോഴും കാലാവസ്ഥാ പ്രശ്നങ്ങളുള്ള അവസരങ്ങളിൽ വിമാനത്താവളത്തിൽ നിന്ന് പള്ളിയിലേക്ക് ഫോൺ വിളിയെത്തും. മിനാരത്തിന് മുകളിലെ ഏവിയേഷൻ ലൈറ്റ് തെളിക്കാനാണത്. തെക്കൻ കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്ന ഭീമാപ്പള്ളിയാണ് ഗോപാലകൃഷ്ണൻ ചെയ്ത ആദ്യത്തെ സ്വതന്ത്ര നിർമ്മാണം. മതസൗഹാർദ്ദത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ഉത്തമ മാതൃക കൂടിയാണ് ഭീമാപ്പള്ളി. ഭീമാപ്പള്ളിയിലെ ഉറൂസ് അഥവാ ചന്ദനക്കുടം പ്രകാശത്തിൻ്റെ വൻ ഉത്സവം തന്നെയാണ്. വലിയ കുടങ്ങളുടെ വാ മൂടിക്കെട്ടി ചന്ദനത്തിരി കൊളുത്തി അതിന്മേൽ കുത്തി ആളുകൾ പ്രാർത്ഥനയോടെ പള്ളികളിൽ എത്തുന്നു. ഘോഷയാത്രയും വെടിക്കെട്ടും ഒഴിച്ചുകൂടാനാകാത്ത ചടങ്ങുകളാണ്. ദുവാ പ്രാർത്ഥന, അപൂർവ ദുവാ, മതപ്രസംഗങ്ങൾ, പട്ടണപ്രദക്ഷിണം, ഖുറാൻ പ്രാർത്ഥന, അന്നദാന വിതരണം എന്നിവയോടെയാണ് ചന്ദനക്കുട മഹോത്സവം ആഘോഷിക്കുന്നത്. ഈ ആഘോഷങ്ങളിൽ എല്ലാ മതസ്ഥരും പങ്കെടുക്കും. 2 വർഷം മുൻപ് പണിത ആറാട്ടുപുഴ പള്ളിയായിരുന്നു അവസാന നിർമ്മിതി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ ഈശ്വരൻ്റെ സമ്മാനം എന്ന് എഴുതി വെച്ച വീട്ടവിശ്രമ ജീവിതത്തിലാണ് ഈ 84-കാരൻ. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം സ്നേഹം മാത്രമാണ് എന്ന് തിരിച്ചറിയാത്തതാണ് മതവിദ്വേഷങ്ങൾക്ക് കാരണമെന്ന് ഇദ്ദേഹം പറയുന്നു. വളരെ ചുരുങ്ങിയ കാലത്തിലേക്ക് ഭൂമിയിലേക്ക് അയക്കപ്പെടുന്ന മനുഷ്യൻ കഴിയും വിധം ഈ ഭൂമിയുടെ ശോഭ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.